വിശദമായ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക്. സ്വർണ്ണക്കടത്ത് കേസിലെ മൊഴിയിൽ കാറാട്ട് റസാഖ് എം എൽ എയുടെ പേര്. കേസിലെ പ്രതി സന്ദീപ് നായരുടെ ഭാര്യ സൗമ്യയുടെ മൊഴിയിലാണ് എം എൽ എയുടെ പേര് പരാമർശിക്കുന്നത്. മുഖ്യപ്രതി കെ ടി റമീസ് എം എൽ എയുടെ അടുത്ത ആളാണെന്നും മൊഴിയിലുണ്ട്. അതേസമയം കേസിൽ തന്റെ പേര് പരാമർശിക്കപ്പെട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കാറാട്ട് റസാഖ് പ്രതികരിച്ചു. ജൂലൈ 8-ന് സന്ദീപിന്റെ ഭാര്യ കസ്റ്റംസിന് നൽകിയ മൊഴിയിലാണ് കാറാട്ട് റസാഖിനെതിരെയുള്ള പരാമർശങ്ങളുള്ളത്. സന്ദീപ് പറഞ്ഞ് അറിയാവുന്ന കാര്യങ്ങളാണ് സൗമ്യ മൊഴിയായി നൽകിയത്. കാരാട്ട് ഫൈസലിനും കാരാട്ട് റസാഖിനും വേണ്ടിയായിരുന്നു സ്വർണ്ണക്കടത്ത്. റമീസ് വഴിയായിരുന്നു എം എൽ എയുടെ ഇടപെടൽ. എം എൽ എയ്ക്കും സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടെന്ന് റമീസ് സന്ദീപിനോട് പറഞ്ഞതായി മൊഴിയിലുണ്ട്. സ്വപ്ന, സരിത, റമീസ് എന്നിവരായിരുന്നു കള്ളക്കടത്ത് നിയന്ത്രിച്ചിരുന്നത്. താനെതിർത്തപ്പോഴെല്ലാം സന്ദീപ് ഉപദ്രവിച്ചിരുന്നതായും സൗമ്യ മൊഴി നൽകിയിട്ടുണ്ട്. മൊഴിയിലെ വിവരങ്ങൾ രഹസ്യ റിപ്പോർട്ടായി കസ്റ്റംസ് കേന്ദ്രത്തിന് കൈമാറി. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ പേര് പരാമർശിക്കപ്പെട്ടത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് കാരാട്ട് റസാഖ് എം എൽ എ പ്രതികരിച്ചു. റമീസിനെയോ മറ്റു പ്രതികളെയോ അറിയില്ല. പ്രതി സന്ദീപിന്റെ ഭാര്യ തന്റെ പേര് പറഞ്ഞത് പുറത്തു നിൽക്കുന്നവരെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നതിന് തെളിവാണെന്നും കാരാട്ട് റസാഖ്. അത് വിശ്വസനീയമല്ലോ, കാരണം പ്രതികളുണ്ടാവും, പ്രതിയുടെ ഭാര്യ പറയേണ്ടതില്ലല്ലോ. അതിനൊക്കെ പ്രതികൾ പറയട്ടെ, പ്രതികൾക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ പ്രതികളുമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ബന്ധവും പുലർത്തിയിട്ടില്ല. സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായിട്ട് ബന്ധം എനിക്കില്ല, ഈ പ്രതികളുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാനിപ്പോൾ ഈ പ്രതികളെ സംബന്ധിച്ച് അറിയുന്നത് വാർത്താ ചാനലിൽ കൂടിയാണ്, പത്രമാധ്യമങ്ങളിൽ കൂടിയാണ്. ലീഗ് എം എൽ എക്കെതിരായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം നടക്കുന്നതെന്നും കാരാട്ട് റസാഖ് ആരോപിച്ചു. ന്യൂസ് 18 കൊച്ചി, കോഴിക്കോട്. സ്വപ്നയുൾപ്പെടെയുള്ളവർക്ക് കമ്മീഷൻ നൽകാൻ കരിഞ്ചന്തയിൽ നിന്ന് ഡോളർ വാങ്ങിയതായി സന്തോഷിപ്പൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ മൊഴി പുറത്ത്. 3 ലക്ഷം US ഡോളർ എറണാകുളത്ത് നിന്നും $1 ലക്ഷം തിരുവനന്തപുരത്ത് നിന്നും അനധികൃതമായി വാങ്ങിയെന്നും യൂണിടാക് എം ഡി സന്തോഷിപ്പന്റെ മൊഴിയിൽ പറയുന്നു. ആക്സിസ് ബാങ്കിലെ ഉദ്യോഗസ്ഥരാണ് ഇതിന് സഹായിച്ചത്. സെക്രട്ടേറിയറ്റിലെ കൂടിക്കാഴ്ചയ്ക്കിടെ തന്റെ ക്യാബിനിലേക്ക് യു വി ജോസിനെ ശിവശങ്കർ വിളിച്ചു വരുത്തി പരിചയപ്പെടുത്തിയതായും മൊഴിയിലുണ്ട്. കമ്മീഷൻ നൽകിയ ശേഷം മാത്രമാണ് ശിവശങ്കറിനെ കാണാൻ അനുമതി നൽകിയതെന്നും മൊഴിയിലുണ്ട്. മെഡിക്കൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയെന്ന പരാതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോൺഗ്രസ് നേതാവ് ആര്യാടൻ ഷൌക്കത്തിന്റെ മൊഴിയെടുക്കുന്നു. മേരിമാത എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ചെയർമാനായ സിബി വാലിൽ നടത്തിയ വിദ്യാഭ്യാസ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ നടപടി. ഷൌക്കത്ത് മുഖ്യ സംഘാടകനായ നിലമ്പൂർ പാട്ടുത്സവ നടത്തിപ്പിന് 40 ലക്ഷത്തിലധികം രൂപ നൽകിയിട്ടുണ്ടെന്ന് സിബി ഇഡിയുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് 2ാം തവണയാണ് ആര്യാടൻ ഷൌക്കത്ത് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളോട് കേന്ദ്ര സർക്കാർ പ്രതികാരം തീർക്കുകയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി. വിമർശകരെ ലക്ഷ്യമിട്ട് ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പ് പ്രകടിക്കുന്നവരെ ഭീകരവാദികളും രാജ്യവിരുദ്ധരുമായി മുദ്രകുത്തുകയാണെന്നും സോണിയാഗാന്ധി വിമർശിച്ചു. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് സോണിയാഗാന്ധിയുടെ വിമർശനം. വാളയാർ കേസിൽ നീതി തേടി പെൺകുട്ടികളുടെ അമ്മ 2ാം ദിവസവും വീടിന് മുന്നിൽ സമരം തുടരുന്നു. സമരത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ എന്നിവർ സമരപ്പന്തൽ സന്ദർശിച്ചു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ചെന്നിത്തല ആരോപിച്ചു. വാളയാർ കേസിൽ നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട വീടിന് മുന്നിൽ സത്യാഗ്രഹം നടത്തുന്ന അമ്മയുടെ സമരത്തിന് എല്ലാ പിന്തുണയും നൽകുന്നതായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. വാളയാറിൽ സന്ദർശനം നടത്തിയ അദ്ദേഹം കേസിൽ സർക്കാർ ഇനിയും ക്രൂരത കാണിക്കരുതെന്ന് ആവശ്യപ്പെട്ടു. പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാരിനുള്ളതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. നീതിക്ക് വേണ്ടി അമ്മ നടത്തുന്ന ഈ പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ ഇതുപോലെ ക്രൂരത കാട്ടാൻ പാടില്ല. ഇവർക്ക് നീതി നൽകണമെന്ന് എത്ര തവണയാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. കണ്ണു തുറക്കാത്ത ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നു. വാളയാർ കേസ് സിബിഐ അന്വേഷിക്കണമെന്ന് സമരവേദിയിലെത്തിയ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. വാളയാർ കേസ് സിബിഐക്ക് കൈമാറാനുള്ള ഉത്തരവിടാൻ മുഖ്യമന്ത്രി തയ്യാറാവണം. ഈ കേസിലെ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. പാർട്ടിക്കാരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇടപെട്ടാണ് കേസ് അട്ടിമറിച്ചതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ന്യൂസ് 18 പാലക്കാട്. പോലീസ് ആക്ട് ഭേദഗതിയിൽ ആശങ്ക പരസ്യമാക്കി സിബിഐ. നിയമനിർമ്മാണങ്ങൾ മൌലികാവകാശങ്ങളെ ഹനിക്കുന്നതാകരുത്, സിബിഐ മുഖപത്രം. നേരത്തെ പ്രതിപക്ഷവും നിയമവിദഗ്ധരും ഓർഡിനൻസിനെതിരെ രംഗത്ത് വന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആക്രമണം തടയാൻ പോലീസ് നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭായോഗമാണ് തീരുമാനമെടുത്തത്.
പോലീസ് നിയമത്തിൽ 118 എ വകുപ്പ് കൂട്ടിച്ചേർക്കാൻ ഓർഡിനൻസ് ഇറക്കാനായിരുന്നു തീരുമാനം. ഓർഡിനൻസ് ഗവർണറുടെ പരിഗണനയിലാണ്. സ്ത്രീകൾക്കെതിരെയുള്ള സമൂഹ മാധ്യമ ആക്രമണം തടയാൻ നിയമ ഭേദഗതി കൊണ്ടുവരാനുള്ള മന്ത്രിസഭാ തീരുമാനത്തെ CPI സ്വാഗതം ചെയ്യുന്നു. എന്നാൽ മാധ്യമപ്രവർത്തകർ, മനുഷ്യാവകാശ പ്രവർത്തകർ, നിയമവിദഗ്ധർ എന്നിവർക്ക് ഓർഡിനൻസ് ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവഗണിക്കരുത്. ഓർഡിനൻസിന് നിയമസാധുത ഉണ്ടാകില്ലെന്ന വിലയിരുത്തലുമുണ്ട്. പോലീസിന് അമിത അധികാരം ലഭിച്ചാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന ആശങ്കയും ലേഖനത്തിലൂടെ CPI പങ്കുവയ്ക്കുന്നു. കോടതികൾ കുറ്റം നിർണയിക്കുന്ന രീതിക്കു പകരം അതിനുള്ള വിവേചനാധികാരം പുതിയ നിയമം പോലീസിൽ നിക്ഷിപ്തമാക്കുന്നു. അത് ആധുനിക നിയമവാഴ്ച സംവിധാനത്തിലും നീതി നിർവഹണത്തിലും അപകടകരമായ വഴിത്തിരിവായി മാറിയേക്കാം. പോലീസ് സേനയുടെ കഴിഞ്ഞകാല ചരിത്രം അത്തരം ആശങ്കകൾ അസ്ഥാനത്തല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷത്തിന് പിന്നാലെ CPIയും രംഗത്ത് വന്നത് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കും. സുപ്രീംകോടതി വിധി മറികടക്കാനുള്ള നിയമനിർമ്മാണത്തെ ഗവർണർ എങ്ങനെ സമീപിക്കുമെന്നതും നിർണായകമാണ്. തിരുവനന്തപുരം. വിവാദങ്ങൾക്കിടയിൽ RSS കേന്ദ്രത്തിൽ വീണ്ടും എത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിന് സമീപത്തെ സേവാഭാരതിയുടെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലാണ് തിരുവഞ്ചൂർ എത്തിയത്. പനച്ചിക്കാട് ക്ഷേത്രത്തെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കാനാണ് CPM ശ്രമമെന്ന് തിരുവഞ്ചൂർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പനച്ചിക്കാട് RSS കാര്യാലയത്തിലെത്തി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രഹസ്യ ചർച്ച നടത്തിയെന്നായിരുന്നു CPM ആരോപണം. സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തന്നെ തിരുവഞ്ചൂരിനെതിരെ രംഗത്ത് വന്നിരുന്നു. അതിനിടെയാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്ന പനച്ചിക്കാട് സരസ്വതി ക്ഷേത്രത്തിൽ വീണ്ടും എത്തിയത്. രഹസ്യ ചർച്ച എന്നാരോപിച്ച CPMന് മറുപടിയായി ക്ഷേത്ര ഭാരവാഹികൾക്കൊപ്പം സേവാഭാരതിയുടെ ഭക്ഷണശാലയിലും തിരുവഞ്ചൂർ വീണ്ടും എത്തി. ദയവായിട്ട് ഇതിൽ പനച്ചിക്കാട് ക്ഷേത്രത്തെയോ അതിന്റെ സൗജന്യ ഭക്ഷണ വിതരണത്തെയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയോ ഒന്നും കോൺട്രവേഴ്സിയിൽ കൊണ്ടുപോകരുത് എന്നുള്ളതാണ് എന്റെ. ക്ഷേത്ര ഭാരവാഹികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് സേവാഭാരതി കേന്ദ്രം സന്ദർശിച്ചതെന്ന തിരുവഞ്ചൂരിന്റെ വാദം ഭാരവാഹികളും ശരിവച്ചു. ഇത് പറഞ്ഞാൽ ഞങ്ങളുടെ ആവശ്യപ്രകാരമാണ് സാർ ഇവിടെ ഇപ്പൊ വന്നതും ഇതിനു മുമ്പ് വന്നതും. തിരുവഞ്ചൂരിന്റെ സന്ദർശനത്തിനെതിരെ നാളെ കോട്ടയം നിയോജക മണ്ഡലത്തിൽ CPM പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. 5 പേർ വീതം എല്ലാ ബൂത്തുകളിലും അണിനിരന്നാണ് പ്രതിഷേധം. ന്യൂസ് 18 കോട്ടയം. കായിക താരം പത്മിനി തോമസ് സജീവ രാഷ്ട്രീയത്തിലേക്ക്. തിരുവനന്തപുരത്ത് UDFന്റെ മേയർ സ്ഥാനാർത്ഥിയായ പത്മിനി തോമസിന് പ്രഥമ പരിഗണന. കോൺഗ്രസ് നേതൃത്വം പത്മിനിയുമായി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ത്രികോണ മത്സരത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കളമൊരുങ്ങുന്നത്. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഇവിടെ നേരിട്ടത്. പ്രതിപക്ഷത്ത് BJP എത്തി. അതുകൊണ്ടുതന്നെ വളരെ കരുതലോടെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. മേയർ സ്ഥാനത്തേക്ക് കായിക താരം പത്മിനി തോമസിന്റെ പേരാണ് സജീവ പരിഗണനയിൽ. KPCC നേതൃത്വം പത്മിനി തോമസുമായി ആശയവിനിമയം നടത്തി. LDFനെയും BJP യെയും നേരിടാൻ പൊതുസമ്മതരെ രംഗത്തിറക്കാനാണ് നീക്കം. ഈ വർഷം May 31 സർവീസിൽ നിന്ന് വിരമിച്ച പത്മിനി തോമസ് വർഷങ്ങളായി തലസ്ഥാനത്ത് സജീവമാണ്. UDF ഭരണകാലത്ത് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിരുന്നു. അർജുന അവാർഡ് ജേതാവ്, ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവ് എന്നീ നിലകളിൽ പത്മിനി തോമസിന് പൊതുസമ്മതിയുണ്ട്. ഭർത്താവ് ജോൺ സെൽവന്റെ സഹോദരൻ ജോൺസൺ ജോസഫ് നഗരസഭയിൽ കോൺഗ്രസിന്റെ മുതിർന്ന കൗൺസിലറാണ്. നവംബർ 1 UDF ഉപസമിതി സ്ഥാനാർത്ഥി നിർണയത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അടൂർ പ്രകാശംബിക്കും PC വിഷ്ണുനാഥിനുമാണ് തിരുവനന്തപുരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചുമതല. ഘടകകക്ഷികൾക്ക് നേരത്തെ നൽകിയ സീറ്റുകളിൽ പലതും കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100 അംഗങ്ങളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF 21 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച് സർക്കാരിന് കൈമാറിയ ആദ്യ കോവിഡ് ആശുപത്രി ഇനിയും പ്രവർത്തനം തുടങ്ങാത്തതിൽ പ്രതിഷേധം ശക്തമാകും. അവർ വാക്കുപാലിച്ചു, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സ്വീപ്പറെ പോലും അവിടെ നിയമിച്ചിട്ടില്ല. ഒടുവിൽ കാസർകോട്ടെ കോവിഡ് ആശുപത്രി തുറക്കുന്നു. ടാറ്റ ഗ്രൂപ്പ് കാസർഗോഡ് നിർമ്മിച്ചു നൽകിയ കോവിഡ് ആശുപത്രി ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കും. സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ചത് ന്യൂസ് 18 വാർത്ത. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്. കോവിഡ് മഹാമാരിക്കിടയിൽ അറിവിന്റെ ആദ്യക്ഷരം കുറിച്ച കുരുന്നുകൾ. കർശന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് വിജയദശമി ആഘോഷ ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രങ്ങളിലെ തിരക്കൊഴിവാക്കി വീടുകളിൽ തന്നെയാണ് ഇത്തവണ അധികം പേരും കുട്ടികളെ എഴുത്തിനിരുത്തിയത്. എല്ലാ പതിവുകളും മാറ്റിമറിക്കുന്ന കോവിഡ് കാലത്ത് എഴുത്തിനിരുത്തലും
കർശന നിയന്ത്രണങ്ങൾക്ക് വിധേയമായിരുന്നു. സാമൂഹിക അകലം പാലിച്ചും മാസ്ക് ധരിച്ചും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചത്. കുട്ടികൾക്ക് ഗുരുക്കന്മാരോ മുതിർന്നവരോ വിദ്യാമന്ത്രം ചൊല്ലിക്കൊടുത്തു. ചിലയിടങ്ങളിൽ ഗുരുസാന്നിധ്യത്തിൽ രക്ഷിതാക്കൾ കുട്ടികളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു. വിജയദശമിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകൾ നടന്നു. കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നിരവധി കുരുന്നുകൾ ആദ്യാക്ഷരം കുറിച്ചു. തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയ ദിനമാണ് വിജയദശമി. ദുർഗാഷ്ടമി സന്ധ്യയിൽ പൂജ വെച്ച പുസ്തകങ്ങളും ആയുധങ്ങളും പുറത്തെടുത്ത് പ്രത്യേക പൂജകൾ നടത്തി. വിവിധയിടങ്ങളിൽ കലാമേഖലയിലും കുട്ടികൾ ഇന്ന് പഠനം തുടങ്ങി. അതേസമയം തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇത്തവണ വിദ്യാരംഭം ഒഴിവാക്കി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിദ്യാരംഭ ചടങ്ങുകളില്ലാതെ തിരൂർ തുഞ്ചൻ പറമ്പ്. കോവിഡ് നിരോധനാജ്ഞ നിലവിലുള്ളതുകൊണ്ടാണ് ഇത്തവണ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ തുഞ്ചൻ പറമ്പിൽ ഒഴിവാക്കിയത്. ഹരി ശ്രീ ഗണപതി നമഃ. ഇന്ന് വിദ്യാരംഭമാണ്. തുഞ്ചത്താചാര്യന്റെ ജന്മഭൂമിയിൽ പഴയകാലത്ത് അദ്ദേഹം കുട്ടികൾക്ക് ഇരുന്ന് അക്ഷരം കുറിച്ചു കൊടുത്ത ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ പലയിടത്തുനിന്നും കുട്ടികൾ വരുന്നത്. ഒരു വിജയദശമി ദിവസവും തിരൂർ തുഞ്ചൻ പറമ്പിൽ ഇതുപോലെ ആളൊഴിഞ്ഞ് കണ്ടിട്ടുണ്ടാകില്ല. ആചാര്യന്മാരുടെ മടിയിലിരുന്ന് കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കാറുള്ള സരസ്വതി മണ്ഡപം ഒരിക്കൽ പോലും ഇങ്ങനെ കിടന്നിട്ടുണ്ടാകില്ല. എഴുത്തച്ഛൻ്റെ സമാധി മണ്ഡപത്തിൽ എഴുത്താശ്ശന്മാരുടെ സാന്നിധ്യം മുൻപൊരിക്കലും വിദ്യാരംഭ ദിനത്തിൽ ഉണ്ടാകാതിരുന്നിട്ടില്ല. എഴുത്തുകളരിയിൽ പൂജയ്ക്ക് വെച്ച പുസ്തകങ്ങൾ എടുക്കാൻ മാത്രമാണ് ആളുകളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്നത്. സാധാരണ 4000 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഒക്കെ കൂടെ വന്ന് ഇവിടെ ഒരു ഉത്സവപ്പറമ്പായി മാറുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കോവിഡ് വ്യാപനത്തിൻ്റെ ഒരു പശ്ചാത്തലം ജില്ലയിൽ കൂടുതലാണ്, നിരോധനാജ്ഞ നിലവിലുണ്ട്. അപ്പോൾ ഞങ്ങളുടെ തുഞ്ചൻ ട്രസ്റ്റിൻ്റെ ഒരു യോഗം MT സാറിൻ്റെ നേതൃത്വത്തിൽ ചേർന്നിട്ട് വിദ്യാരംഭം വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. എഴുത്തുകളരിക്കടുത്തുള്ള കാഞ്ഞിരമരത്തിൻ ചുവട്ടിൽ മണ്ണിൽ ഹരിശ്രീ എഴുതി വലം വെച്ച് പലരും മടങ്ങി. വിഷമമുണ്ട്. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെ എല്ലാ പ്രാവശ്യം എഴുത്തിനിരിക്കാന്ന് എല്ലാ പ്രാവശ്യം വരുന്നതാണ് ഇവിടെ. ഇപ്രാവശ്യം എന്താ വെച്ചാൽ എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. കുട്ടികളാണ്, അപ്പോൾ പിന്നെ പകർന്ന പെട്ടെന്ന് പകരാൻ ചാൻസ് കൂടുതലാണ്. തീരുമാനം നല്ല തീരുമാനം തന്നെയാണ്. വിജയദശമി നിശബ്ദമായി കടന്നു പോകുകയാണ് ഇവിടെ. ഇത്തരമൊരു വിദ്യാരംഭ ദിനം തുഞ്ചൻ പറമ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യം. തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. വിജയദശമി ദിനത്തിൽ കുരുന്നുകൾക്ക് അക്ഷരവെളിച്ചം പകർന്ന നേതാക്കൾ: മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആരോഗ്യമന്ത്രി KK ശൈലജ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തിയത്. അറിവിന്റെ വെളിച്ചത്തിലേക്ക് കുരുന്നുകൾ പ്രാർത്ഥനകളോടെയാണ് ആദ്യാക്ഷരം കുറിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ ഡ്രൈവർ വസന്തകുമാറിന്റെ കൊച്ചുമകൾ ദേവനന്ദയെയാണ് എഴുത്തിനിരുത്തിയത്. ആരോഗ്യമന്ത്രി KK ശൈലജ കൊച്ചുമകളെ വീട്ടിൽ എഴുത്തിനിരുത്തി. മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വീട്ടിൽ കുട്ടികളെ എഴുത്തിനിരുത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കുഞ്ഞുങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നു. ന്യൂസ് 18, തിരുവനന്തപുരം. കാസർഗോഡ് പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ട കേസിൽ CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. അന്വേഷണം സംബന്ധിച്ച് CBIയുടെ നിലപാട് സുപ്രീംകോടതി തേടിയിരുന്നു. എന്നാൽ CBI ഇതുവരെയും സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടില്ല. നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചിരുന്നു. മാസങ്ങൾക്ക് മുൻപ് തന്നെ CBI കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തുവെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. CBI സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനാൽ കേസ് മാറ്റിവെക്കാനാണ് സാധ്യത.
ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന്റെ ജാമ്യാപേക്ഷ ഇന്ന് സുപ്രീംകോടതിയിൽ സമർപ്പിക്കും. കാപ്പനെ കാണാൻ ഇതുവരെ അഭിഭാഷകന് അനുമതി നൽകിയിട്ടില്ല. ഇക്കാര്യം വ്യക്തമാക്കി സുപ്രീംകോടതിയിൽ പ്രത്യേക അപേക്ഷയും നൽകും. കേസിൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കണമെന്ന് സുപ്രീംകോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കാപ്പനെ കാണാൻ അനുവദിക്കാത്തതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ സാധിക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകുക. പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകമാണ് സുപ്രീംകോടതിയെ സമീപിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്ക് malayalam.news18.com. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. മൂന്ന് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16 ജില്ലകളിലെ 71 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ വിധിയെഴുതും. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ ഔറംഗബാദിലും പൂർണിയയിലും റാലിയിൽ പങ്കെടുക്കും. കോവിഡ് മഹാമാരി രാജ്യത്ത് പടർന്നു പിടിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത്. മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു വേണം തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയായിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം. JDUവും BJPയും ഉൾപ്പെടുന്ന NDA സഖ്യവും RJDയും കോൺഗ്രസും ഉൾപ്പെടുന്ന പ്രതിപക്ഷ മഹാസഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. NDA സീറ്റ് ചർച്ചയിൽ പരാജയപ്പെട്ട LJP ഒറ്റയ്ക്കാണ് പോരാട്ടത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അസദുദ്ദീൻ ഒവൈസിയും ഉപേന്ദ്ര കുശ്വാഹിയും നേതൃത്വം നൽകുന്ന മൂന്നാം മുന്നണിയും ചില മണ്ഡലങ്ങളിൽ വിധിയെഴുത്തിൽ നിർണായകമാകും. ഫലത്തിൽ പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരമാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവരെ അണിനിരത്തിയായിരുന്നു NDAയുടെ പ്രചാരണം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് ആയിരുന്നു പ്രതിപക്ഷ മഹാസഖ്യത്തിന്റെ റാലിക്ക് നേതൃത്വം നൽകിയത്. സ്റ്റാർ ക്യാമ്പയിനർ രാഹുൽ ഗാന്ധിയും എത്തിയതോടെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പ് വാശിയേറിയതായി. രണ്ടാഴ്ചയിലേറെ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനാണ് ഇന്ന് കലാശക്കൊടി പാറുന്നത്. നവംബർ 3, നവംബർ 7 എന്നീ ദിവസങ്ങളിലാണ് 2, 3 ഘട്ട വോട്ടെടുപ്പ്. നവംബർ 10 വോട്ടെണ്ണൽ. KP അഭിലാഷ്, News 18, ഡൽഹി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 90% മുകളിലെത്തി. 90.2% രോഗമുക്തി നിരക്ക് വർദ്ധിച്ചത്. ഒരു ദിവസം കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം 45,000 കുറഞ്ഞു. 4 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. കോവിഡ് ബാധിച്ച് ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവുണ്ട്. ഒരു ഘട്ടത്തിൽ 1200 മുകളിൽ വരെ എത്തിയിരുന്ന മരണനിരക്ക് ഇന്നലെ 480 കുറഞ്ഞു. ഇന്നലെ ഏറ്റവും അധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. കേരളത്തിൽ 6843 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ മഹാരാഷ്ട്രയിൽ 6059 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഈ വർഷം അവസാനിക്കും മുൻപ് കോവിഡ് വാക്സിൻ അമേരിക്കൻ ജനതയിലേക്ക് എത്തുമെന്നാണ് കരുതുന്നതെന്ന് ആരോഗ്യ വിദഗ്ധൻ അന്റോണിയോ ഫൌച്ചി. വാക്സിൻ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഫൌച്ചി പറഞ്ഞു. കോവിഡ് വ്യാപനം രൂക്ഷമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നു. സ്പെയിനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാത്രികാല കർഫ്യൂ കർശനമായി നടപ്പാക്കും. മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും രണ്ടാംഘട്ട വ്യാപനം തടയാനായി കർഫ്യൂ അടക്കമുള്ള നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ലോകത്ത് കോവിഡ് ബാധിതർ 4,33,00,000 പിന്നിട്ടു. 11,58,000 പേരാണ് മരിച്ചത്. അമേരിക്കയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെല്ലാം തിരുത്തി മുൻകൂർ വോട്ട്. ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുവരെ വോട്ട് ചെയ്ത് കഴിഞ്ഞത്. ലക്ഷങ്ങൾ തപാൽ ബാലറ്റുകൾ വാങ്ങുകയും ചെയ്തു. ന്യൂയോർക്കിൽ കഴിഞ്ഞ 2 ദിവസവും പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു. അമേരിക്കൻ ജനത ജനാധിപത്യ ചരിത്രം തന്നെ മാറ്റിയെഴുതുന്നത് ഇങ്ങനെയാണ്. നവംബർ 3 വോട്ടെടുപ്പ് തീയതിയെങ്കിലും മുൻകൂർ വോട്ട് തുടങ്ങിയ 19 തന്നെ എങ്ങും നീണ്ട നിര. കഴിഞ്ഞ 2.5 അനുഭവങ്ങളെല്ലാം തിരുത്തുകയാണ് ഇത്തവണത്തെ മുൻകൂർ വോട്ട്. തെരഞ്ഞെടുപ്പ് തീയതിയിൽ അസൗകര്യമുണ്ടെങ്കിൽ നേരത്തെ ചെയ്യാൻ അവസരം നൽകുന്നതാണ് ഏർലി വോട്ടിംഗ് അഥവാ മുൻകൂർ വോട്ടിംഗ്. മുൻ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വളരെ കുറച്ചുപേർ മാത്രമാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. മുൻകൂർ വോട്ട് ചെയ്യാൻ 2 മാർഗങ്ങളുണ്ട് അമേരിക്കയിൽ. തപാൽ വഴിയും നേരിട്ട് പോളിംഗ് ബൂത്തിലെത്തിയും. ഇത്തവണ മൊത്തം വോട്ടിന്റെ പകുതിയും മുൻകൂറായി രേഖപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ഇന്റർനാഷണൽ ഡെസ്ക്, News 18. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. മുന്നാക്ക സമ്മർദ്ദത്തിൽ മുസ്ലിം ലീഗിന്റെ അതേ നിലപാടാണോ കോൺഗ്രസിനെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും രമേശ് ചെന്നിത്തലയും വ്യക്തമാക്കണമെന്ന് LDF കൺവീനർ A.V.ജയരാഘവൻ. മുന്നാക്ക സംവരണത്തിന് പാർലമെന്റ് പാസാക്കിയ നിയമം നിലവിലുണ്ട്. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ സുപ്രീംകോടതിയെ സമീപിച്ചിട്ടില്ലെന്നും വിജയരാഘവൻ.
മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണെതിരെ പരാതി. ചീഫ് ജസ്റ്റിസിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രശാന്ത് ഭൂഷന്റെ ട്വീറ്റ് കോടതി അലക്ഷ്യമെന്നാണ് പരാതി. മധ്യപ്രദേശ് സർക്കാർ ഒരുക്കിയ പ്രത്യേക ഹെലികോപ്റ്ററിൽ ചീഫ് ജസ്റ്റിസ് യാത്ര ചെയ്തതിനെ വിമർശിച്ചായിരുന്നു ഭൂഷന്റെ ട്വീറ്റ്. അഞ്ചുപേർ മരിച്ച വാളയാർ മദ്യ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ദുരന്തത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ദുരന്തമുണ്ടായ വാളയാർ ചെല്ലങ്കാവ് ആദിവാസി കോളനി പ്രതിപക്ഷ നേതാവ് സന്ദർശിച്ചു. കൊല്ലം കുണ്ടറയിൽ അമ്മ കുഞ്ഞുമായി കായലിൽ ചാടി. പെരുന്നാട് സ്വദേശി രാഖിയാണ് 3 വയസ്സുള്ള മകൻ ആദിയുമായി അഷ്ടമുടി കായലിൽ ചാടിയത്. രാഖിയുടെ മൃതശരീരം കണ്ടെത്തി. കുഞ്ഞിനായി തെരച്ചിൽ തുടരുന്നു. എറണാകുളത്ത് വീടിന് സമീപം മാലിന്യമിട്ടതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ വൃദ്ധ കൊല്ലപ്പെട്ടു. പളിരുത്തി സ്വദേശി സുധർമണിയാണ് മരിച്ചത്. അയൽവാസി രാജേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശം അല്ലാതിരുന്നിട്ട് കൂടി ഇടുക്കി പൊന്മുടി നിവാസികൾക്ക് ഇനിയും പട്ടയം അന്യമാണ്. അണക്കെട്ടിന്റെ 10 ചെയിൻ മേഖലയിലും ഈ പ്രദേശം ഉൾപ്പെടുന്നില്ല. 100-ലധികം കുടുംബങ്ങളാണ് 7 പതിറ്റാണ്ടുകളായിട്ടും കൈമാറി കിട്ടിയ ഭൂമിക്ക് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. 1950കൾക്ക് മുമ്പ് കുടിയേറിയവരാണ് പൊന്മുടി നിവാസികൾ. ഉടുമ്പൻചോല താലൂക്കിലെ രാജാക്കാട്, ഇടുക്കി താലൂക്കിലെ കൊന്നത്തടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ ഉൾപ്പെട്ട പ്രദേശമാണിത്. രാജാക്കാടും രാജകുമാരിയുമടക്കമുള്ള പ്രദേശങ്ങൾ വികസിക്കുന്നതിനു മുമ്പ് പ്രധാന മലയോര നഗരം പൊന്മുടിയായിരുന്നു. സിനിമാ തിയേറ്റർ അടക്കമുണ്ടായിരുന്ന ഇവിടെയായിരുന്നു മലകയറിയെത്തുന്ന ബസ്സുകളുടെ അവസാന സ്റ്റോപ്പും. പിന്നീട് പൊന്മുടി അണക്കെട്ട് നിർമ്മിച്ച് റോഡ് ഗതാഗതമുണ്ടായതോടെയാണ് രാജാക്കാട് അടക്കമുള്ള മേഖലകളുടെ വികസനം സാധ്യമായത്. കുടിയേറ്റം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയത്. അണക്കെട്ടിനായി കുടിയൊഴിപ്പിച്ച ഇടങ്ങളിൽ ഈ മേഖല ഉൾപ്പെട്ടിരുന്നില്ല. എന്നിട്ടും രേഖകളിൽ വൃഷ്ടിപ്രദേശമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് പട്ടയത്തിന് തടസ്സമാകുന്നതെന്ന് നാട്ടുകാർ. മറ്റു പല പദ്ധതി പ്രദേശങ്ങളിലും പട്ടയം കൊടുക്കാൻ തയ്യാറായിട്ടും ഈ പ്രദേശം തഴയപ്പെട്ട് കിടക്കുകയാണ്. സർക്കാരിന് മുമ്പിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അടിയന്തരമായി ഈ പ്രദേശത്ത്, ഈ പൊന്മുടി പ്രദേശത്ത് ഏറെക്കുറെ 100 കുടുംബങ്ങൾക്ക് പട്ടയമില്ല. ഈ 100 കുടുംബങ്ങൾക്ക് അടിയന്തരമായിട്ട് പട്ടയം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ സത്വര ശ്രദ്ധ പതിയണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. പട്ടയമില്ലാത്തതിനാൽ ഏക്കർ കണക്കിന് കൃഷിഭൂമിയുള്ള കർഷകർക്ക് ഒരുവിധ സർക്കാർ സഹായങ്ങളും ലഭ്യമല്ല. കുട്ടികൾക്കൊരു വിദ്യാഭ്യാസ ലോൺ എടുക്കണമെങ്കിൽ, ഒരു ബാങ്കിൽ വായ്പ, ഭൂമി വെച്ച് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കണമെങ്കിൽ സാധിക്കാത്ത അവസ്ഥയുണ്ട്. അതിനും ഒരു പരിഹാരം കാണണം. പിന്നെ കൃഷി മറ്റ് സർക്കാരിന് യാതൊരു ആനുകൂല്യവും, കാരണം കരമടച്ച രസീതാണ് പലപ്പോഴും കൃഷി വിഭാഗങ്ങളിലെല്ലാം ഇത് ആവശ്യമായിട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് കൃഷിഭവനിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. മാറി വന്ന സർക്കാരുകൾക്ക് മുമ്പിൽ അനവധി അപേക്ഷകൾ നൽകിയിട്ടും അവഗണിക്കുകയാണെന്നും നാട്ടുകാർ പരാതി പറയുന്നു. നിർധന കുടുംബങ്ങൾക്കുള്ള സർക്കാർ സഹായം പട്ടയമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടുത്തുകാർക്ക് നിക്ഷേധിക്കപ്പെടുകയാണ്. ന്യൂസ് 18 ഇടുക്കി. ഇനി IPL വാർത്തകൾ. IPLൽ ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. പ്ലേ ഓഫ് ബർത്ത് നിർണ്ണയിക്കുന്നതിൽ ഇന്നത്തെ മത്സരഫലം നിർണായകമാവും. 11 കളിയിൽ നിന്ന് 12 പോയിന്റുള്ള കൊൽക്കത്ത ഇപ്പോൾ 4ാം സ്ഥാനത്താണ്. 10 പോയിന്റുള്ള പഞ്ചാബ് 5ാമതും അവസാന 4 കളിയും ജയിച്ച പഞ്ചാബ് വിജയപരമ്പര തുടരാമെന്ന പ്രതീക്ഷയിലാണ്. ഇതിനു മുൻപ് ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ കൊൽക്കത്ത 2 റൺസിന് ജയിച്ചിരുന്നു. രാത്രി 7:30 ഷാർജയിലാണ് മത്സരം. കീർത്തി സുരേഷ് നായികയാകുന്ന മിസ് ഇന്ത്യ നെറ്റ്ഫ്ലിക്സ് റിലീസിന്. നവംബർ 4 ചിത്രം റിലീസിനെത്തുക. ചിത്രത്തിന്റെ ട്രെയിലർ പുറത്ത്. എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല. നീ വിചാരിക്കുന്നത് സ്വപ്നത്തിൽ പോലും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യം കഷ്ടമാവും. അങ്ങനെയൊക്കെ ഉള്ളപ്പോ നീ ബിസിനസ് ചെയ്യാന്ന് പറഞ്ഞ ബിസിനസ് ചെയ്യാനുള്ള നിന്റെ ആഗ്രഹം നീ മനസ്സിൽ നിന്ന് കളയണം. സംയുക്ത ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ എത്ര കഷ്ടപ്പെട്ടു എന്നതിനർത്ഥം. 2 തവണ മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ അബിനി ആദിയുടെ പുതിയ ചിത്രം ഒരുങ്ങുന്നു. അബിനിയുടെ അച്ഛൻ ആദി ബാലകൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തെത്തി. ഇന്ദ്രൈൻ എന്ന് പേരിട്ട ചിത്രത്തിന്റെ രചനയും നിർമ്മാണവും ആദി ബാലകൃഷ്ണനാണ്. സിനിമ ഈ വർഷം അവസാനത്തോടെ റിലീസിനെത്തും. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും കാണുക മലയാളം.